ആംബുലൻസ് സർവീസുകളെ കുറിച്ച് പരാതികൾ വ്യാപകം ആംബുലൻസുകളെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കുന്നത് തട്ടിപ്പിന് വഴിയൊരുക്കുന്നു ഏതു തിരക്കിലാണെങ്കിലും ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസ് കണ്ടാൽ ആരും വണ്ടി ഒതുക്കും ട്രാഫിക് സിഗ്നലിലാണെങ്കിൽ ആംബുലൻസുകൾ കാത്തു നിൽക്കാറില്ല റെയിൽവേ ഗേറ്റിലാണെങ്കിൽ പോലും ഹോൺ മുഴക്കുന്ന ആംബുലൻസുകൾ കാണാം പക്ഷേ ഇതിലാരും തെറ്റ് കാണാറില്ല കാരണം അതിൽ വിലയേറിയ ഒരു ജീവനുണ്ടാകാം അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൽ തെറ്റില്ല എന്നാൽ ഈ സൗകര്യങ്ങൾ മുതലെടുക്കുന്നവരുമുണ്ടെങ്കിലോ രോഗിയില്ലാതെ ലൈറ്റിട്ട് സൈറൺ മുഴക്കിപ്പായുന്ന ആംബുലൻസുകൾ നിരവധിയാണ് ആംബുലൻസുകൾ അപകടത്തിൽപ്പെട്ട് മരണമടയുന്നവരുടെ എണ്ണവും ഏറിവരുന്നു നികുതി അടയ്ക്കാത്ത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത എത്രയോ ആംബുലൻസുകൾ നിരത്തിലുണ്ട് പക്ഷേ ഇവയൊന്നും പിടിക്കപ്പെടാറില്ല ആംബുലൻസ് എന്ന് കരുതി പോലീസോ മോട്ടോർ വാഹന വകുപ്പോ പരിശോധിക്കാറില്ല എന്നത് തന്നെ കാരണം ആംബുലൻസ് സർവീസ് രംഗത്തെ തട്ടിപ്പുകൾ അനവധിയാണ് വാടക വാങ്ങുന്നതിൽ ഒരു നീതിയുമില്ല ഇവരുടെ മിനിമം തുക തന്നെ ഭീമമായിരിക്കും ഒരു മൃതദേഹമോ രോഗിയെയോ ആംബുലൻസിലെത്തിച്ചാൽ വാടക ഭീമമായാലും കൊടുക്കാൻ ആരും മടിക്കാറില്ല എന്നത് ഈ രംഗത്തുള്ളവർ മുതലെടുക്കുകയാണ് ചില ആശുപത്രികളിൽ ആംബുലൻസ് സർവീസിനെ ഏജന്റുമാരുമുണ്ട് ഈ ആംബുലൻസുകൾ അനധികൃതമായി റോഡുകളിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാവും പല ആംബുലൻസുകളും വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവ ആംബുലൻസിലെ ഡ്രൈവർമാർക്ക് പ്രത്യേക നിയമ ക്ലാസുകൾ നൽകുന്നതും അനിവാര്യമായിരിക്കുകയാണ് മൂവാറ്റുപുഴയിൽ അച്ഛനും മകളും ആംബുലൻസിൽ കത്തിയരിഞ്ഞത് സമീപനാളുകളിലെ ഒരു ദുരന്തം മാത്രം ആംബുലൻസ് അപകടങ്ങൾ സമീപകാലത്ത് ഏറിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് ചാരിറ്റി സംഘടനകൾക്ക് കീഴിൽ സേവനം നടത്തുന്നവർക്ക് പോലും ദുഷ്പേരി സമ്മാനിക്കുന്ന ആംബുലൻസുകൾക്ക് സഡൻ ബ്രേക്ക് ഇടേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് ടി സി വി തൃശൂർ